ഐട്രേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്മാർട്ട് ഫോൺ വാങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഓർമ്മപ്പെടുത്തുന്നത്. ലോകത്ത് ടെക്നോളജികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ സ്മാർട്ട് ഫോണുകളുടെ പങ്ക് ചെറുതല്ല. ആഗ്രഹിച്ച് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ മിക്കവർക്കും അത് വലിയ സന്തോഷം തന്നെയാണ്. എന്നാൽ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിൻ്റെ പോരായ്മകൾ ചിലത് നമ്മുടെ കണ്ണിൽപ്പെടുന്നത്. പലപ്പോഴും മാസങ്ങൾ എടുത്ത് പഠിച്ചൊക്കെയാണ് ഇവർ തങ്ങൾക്കിഷ്ടപ്പെട്ട ഫോണിന് പണം മുടക്കുന്നത്. എന്നിട്ടും അത് പാളിപ്പോയി എന്ന ഒരു തോന്നൽ ചില ആളുകളിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ അങ്ങനെയൊരു വിഷമം തോന്നാതിരിക്കാൻ സ്മാർട്ട് ഫോൺ വാങ്ങുന്നതിന് മുമ്പ് ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനു മുന്നേ, നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഏത് ഫോൺ വാങ്ങണം? ആൻഡ്രോയിഡ് ഫോണോ അതോ ഐഫോണോ? ധാരാളം പണമുള്ളവർക്ക് ഇഷ്ടമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമോട് കൂടിയ പുതിയ ഫോൺ തന്നെ സ്വന്തമാക്കാം. അതേസമയം പെട്ടെന്നുള്ള ചാർജിംഗ്, നല്ല സ്ക്രീൻ, കുഴപ്പമില്ലാത്ത സ്പീഡ് തുടങ്ങിയ താരതമ്യേന മികച്ച ഫീച്ചറുകളും സ്റ്റോറേജ് ശേഷിയുമൊക്കെ വേണമെന്നും ഒരുപാട് പണം മുടക്കാനില്ലെന്നും തോന്നുന്നവർ ആൻഡ്രോയിഡ് ഫോണുകൾ തന്നെ വാങ്ങുകയാണ് നല്ലത്. എന്നാൽ സ്വകാര്യതയ്ക്ക് പ്രാധാന്യം നൽകുന്ന ആളാണെങ്കിൽ നിശ്ചയമായും ഐഫോൺ പരിഗണിക്കുന്നത് നല്ലതായിരിക്കും. ഫോൺ വാങ്ങുമ്പോൾ നമ്മുടെ ആവശ്യം തിരിച്ചറിയുക എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. ഫോൺ വിളിക്കുകയും വാട്സപ്പ് പരിശോധിക്കുകയും അല്പം ബ്രൗസ് ചെയ്യുകയും വല്ലപ്പോഴും ഒന്നോ രണ്ടോ ഫോട്ടോ വീഡിയോ പകർത്തുകയും ചെയ്യുന്നവർക്ക് അതിനനുസരിച്ചുള്ള ഫോൺ മതിയായിരിക്കും. അതേസമയം ഒരു യൂട്യൂബ് ചാനൽ നടത്തുവാനോ വ്ലോഗിംഗ് തുടങ്ങാനോ ഉദ്ദേശിക്കുന്നവർക്ക് അത് മതിയാവുകയുമില്ല. ധാരാളം ഗെയിം കളിക്കുന്നവർക്ക് 120Hz റിഫ്രഷ് റേറ്റ് തുടങ്ങിയ ഫീച്ചറുകൾ ഗുണം ചെയ്യും. അതേസമയം ഗെയിം കളിക്കാൻ ആഗ്രഹമില്ലാത്ത മുതിർന്ന ഒരു വ്യക്തിക്ക് ഈ ഫീച്ചറുള്ള ഫോൺ വാങ്ങേണ്ട കാര്യമില്ല. ഒരുപക്ഷേ കൂടുതൽ സ്ക്രീൻ ബ്രൈറ്റ്നെസ് ഉള്ള ഒരു ഫോൺ അവർക്ക് ഗുണകരമാകാനും വഴിയുണ്ട്. ഫോൺ വാങ്ങുന്നതിന് മുൻപ് അവരവർക്ക് വേണ്ട പ്രധാനപ്പെട്ട ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് തീരുമാനിക്കുകയാണ് ആദ്യം വേണ്ടത്. ഇതെല്ലാം നോട്ട് ചെയ്ത ശേഷം അനുയോജ്യമായ ഫോൺ കണ്ടെത്താൻ ശ്രമിക്കുന്നത് നിരാശ ഒഴിവാക്കാൻ ഒരു പരിധിവരെയെങ്കിലും സഹായിക്കും. അധിക ഫീച്ചറുകളുള്ള ഫോൺ നിങ്ങൾക്ക് ഉപകാരപ്രദമാണോ എന്ന് സ്വയം ചോദിച്ച ശേഷം മാത്രം പണം മുടക്കുക. എന്നാൽ വാട്സപ്പ് സപ്പോർട്ട് ചെയ്യുന്ന, യൂട്യൂബ് കാണാൻ അല്പം വലിയ സ്ക്രീനുള്ള ഒരു ഫോണാണ് തനിക്ക് വേണ്ടതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഹാൻഡ്സെറ്റ് തന്നെ വാങ്ങുക. പിന്നെ മറ്റൊന്ന്, പണത്തിൻ്റെ വില. പണത്തിൻ്റെ മീതെ പരുന്തും പറക്കില്ല. ഇവിടെ അതല്ല കാര്യം. വില കൂടിയ ഫോൺ വാങ്ങിയാൽ തലവേദന ഒഴിവായി എന്ന തോന്നലുള്ള ആളുകൾ ഉണ്ട്. ഇത് എപ്പോഴും ശരിയായിരിക്കണം എന്നില്ല. വില കൂടിയ ഫോണുകൾക്കും പ്രശ്നങ്ങൾ വരാം. വന്നാൽ റിപ്പയർ ചെയ്യാൻ ചിലവും കൂടും. അതിനാൽ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഫോൺ വാങ്ങാൻ അനാവശ്യമായി ചെലവിടാതിരിക്കുക. മറ്റൊരു കാര്യം, ഉപയോഗം എത്ര കാലം? കുഴപ്പമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഫോൺ കയ്യിലുണ്ടെങ്കിൽ പുതിയത് വാങ്ങാൻ ശ്രമിക്കാതിരിക്കുന്നത് നന്നായിരിക്കും. ഇലക്ട്രോണിക് മാലിന്യങ്ങൾ ഭൂമിക്ക് കടുത്ത അഗാധമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം മറക്കാതിരിക്കുക. ചെറിയൊരു അധിക ഫ്യൂച്ചർ ആസ്വദിക്കാനായി ആ മാലിന്യ കൂമ്പാരത്തിലേക്ക് നാമും സംഭാവന ചെയ്യുമ്പോൾ ഭാവി തലമുറക്ക് വൃത്തിയുള്ള ഭൂമി കൈമാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് വേദനയായിരിക്കും. അപ്പോൾ കൂടുതൽ കാലം ഈടുനിൽക്കുന്ന ഫോണുകൾ വാങ്ങുന്നത് പരിഗണിക്കാം. നിർമ്മാണ മികവ് തരക്കേടില്ലെങ്കിലും പല ചൈനീസ് ഫോൺ നിർമ്മാതാക്കളും ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന്റെ കാര്യത്തിൽ വളരെ പിന്നിലാണ്. പുതിയ വേർഷനുകൾ വരുമ്പോൾ പഴയ മോഡലുകൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള മാറ്റം വരുത്തി ഇത് നൽകുവാൻ മിക്ക ചൈനീസ് ഫോൺ നിർമ്മാതാക്കളും തയ്യാറാകുന്നില്ല എന്നുള്ളത് വലിയ ഒരു പ്രശ്നം തന്നെയാണ്. അതേസമയം തങ്ങളുടെ മിക്ക ഫോണുകൾക്കും 4 വർഷം വരെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നൽകുമെന്ന് സാംസങ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഫോൺ വാങ്ങുമ്പോൾ നമ്മുടെ ആവശ്യം തിരിച്ചറിയുക എന്നതാണ് പ്രധാന കാര്യം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.